പരാജയത്തിൻ്റെ പല അവസ്ഥകളിലൊന്നായിരുന്നു അതും. അമ്പരപ്പിക്കുന്ന അനുസരണയിലൂടെ തോൽപ്പിച്ച് കനിമൊഴി, ആരുമല്ലാത്തവനു വേണ്ടി സ്വയം ജീവനൊടുക്കി സെങ്കൊടി, കൊല്ലാതെ കൊന്നുകൊണ്ട് നിയമം, നടുക്കടലിൽ പങ്കായമില്ലാത്തൊരു തോടിയിൽ തുഴയാൻ വിട്ടിരിക്കുകയാണ് ഇപ്പോഴെന്നെ നിയമം. കാറ്റും ദിശയും വിരുദ്ധമെങ്കിലും എങ്ങോ കരയുണ്ടെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട്. ചില നേരങ്ങളിൽ ഒരു തോന്നൽ പോലെ രക്ഷയുടെ പട്ടകങ്ങൾ കൺമുമ്പിൽ തെളിയും. അത്തരത്തിലൊന്നായിരുന്നു 2014 സുപ്രീം കോടതി ഉത്തരവ്. 20 വർഷങ്ങൾക്കുമേൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ വിട്ടയക്കാനുള്ള അധികാരം അതാത് ഗവൺമെൻറ്റുകൾക്കാണെന്നായിരുന്നു ആ ഉത്തരവ്. വിധി വന്ന ദിവസം തന്നെ ഞങ്ങളെ വിട്ടയക്കാൻ മുഖ്യമന്ത്രി ജയലളിത ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ എൻ്റെ വിധി ഈ വിധമായിരിക്കണമെന്ന് കാലേക്കൂട്ടി ആരൊക്കെയോ നിശ്ചയിച്ചിരിക്കണം. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ വിട്ടയക്കരുതെന്ന ആരുടെയൊക്കെയോ പൊതുതാൽപര്യ ഹർജിയുടെ പുറത്ത് ആ ജയിൽ മോചനവും സ്റ്റേ ചെയ്യപ്പെട്ടു. അങ്ങനെ നിലയും മറ്റവുമില്ലാത്ത കടലിൽ വീണ്ടും ഞാൻ തുഴയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു. കാലം എത്രയാണ് കടന്നു പോകുന്നത്! ...2015 2017. അങ്ങനെ ഇപ്പോൾ 2045 മെയ് 21 ഈ ദിവസം എൻ്റെ തോണി കരയിലിടിച്ച് തകരാൻ പോകുന്നു. ഈ 2045 ഇന്ത്യ എങ്ങനെയായിരിക്കും? തമിഴ്നാടും വെല്ലൂർ ഗ്രാമവുമൊക്കെ പണ്ട് ഞാൻ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ? ആയിരിക്കില്ല. ഈ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ഏതു പാർട്ടിയാണെന്നും അറിയില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ ഉണ്ടായിരിക്കുമോ? തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും BJP എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അതും അറിയില്ല. ചിലപ്പോൾ പല കാരണങ്ങളുടെ പേരിൽ സംഘടിക്കുന്ന മനുഷ്യരുടെ ചെറു സംഘങ്ങളെ വെച്ച് കോർപ്പറേറ്റുകൾ സൃഷ്ടിച്ചെടുത്തൊരു കോർഡിനേഷനായിരിക്കും ചിലപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ആയിരിക്കാമെന്നേ ഉള്ളൂ, അറിയില്ല. ശ്രീലങ്കയിലെ വംശീയ കലാപങ്ങൾ അവസാനിച്ച് കാണുമോ? അതും അറിയില്ല. എന്തായിരുന്നാലും കാത്തിരിപ്പുകൾക്ക് അവസാനമാവുകയാണ്. ഇന്നെൻ്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ്. മരണതുല്യമായ ജയിൽ മോചനം. എന്തായി ഞങ്ങളെ എഴുതി തീർന്നു നോക്കുന്നോട്ട്? കുഴപ്പമില്ലല്ലോ. എന്താ കൺക്ലൂഷൻ? മരണതുല്യമായ ജയിൽ മോചനം. അതെന്താ അങ്ങനെ? അത്രയ്ക്ക് വേരുറച്ചു പോയി ഇവിടെ. 1-2 50 ശിഷ്ടം വർഷങ്ങൾ. ഒടുവിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 54ാം വാർഷിക ദിനത്തിൽ ജയിലു വിട്ടിറങ്ങേണ്ടി വരുമ്പോൾ വേരറുക്കപ്പെട്ട് വഴിയിൽ വീഴുന്ന പടുമരത്തെ പോലെയായി ജന്മം. അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അങ്ങനെ 6 നൂറ്റാണ്ടിന് ശേഷം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു അനുഭവിക്കാൻ പോകില്ല. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു പുറത്തുള്ളത് അത്രയും ശുദ്ധവായു ആണോ കുഞ്ഞേ? എന്നെ സന്തോഷിപ്പിക്കുന്നതൊന്നും പുറത്തില്ല. എനിക്ക് വേണ്ടി കാത്തിരുന്ന അമ്മ, അപ്പ, കാമുകി, ഒന്നുമില്ല. എന്നെ തിരിച്ചറിയുന്നതോ എനിക്ക് തിരിച്ചറിയാനാവുന്നതോ ആയ ഒരു മുഖം പോലും പുറത്തുണ്ടാവാനിടയില്ല. സത്യത്തിൽ ഇത് നിയമം എനിക്ക് നൽകുന്ന അടുത്ത ശിക്ഷയാണ് കുട്ടി. ആരോഗ്യമുള്ള കാലം അത്രയും ജയിലിലിട്ടു. നേരെ നിൽക്കാൻ പോലും ആവതില്ലാതെ ആയുസ് ഒടുങ്ങാറായ കാലത്ത് പറഞ്ഞുവിടുന്നു. ഇനിയുള്ള കാലം തല്ലിയൊടിച്ച ചുമലിൽ താങ്ങാനാവാത്ത ഭാരം ചുമക്കണം, ജീവിതമെന്ന ഭാരം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് എൻ്റെ യഥാർത്ഥ മരണം, മരണതുല്യമായ ജയിൽ മോചനം. ആ, എല്ലാം അനുഭവിക്കണം, എല്ലാം ആശിക്കണം. അപ്പോ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അങ്ങൾ പോവാനും താമസിക്കാനുള്ള സ്ഥലമൊന്നുമില്ലേ? പോകാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഇന്ന് കാണുന്ന എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരേ ഒരു സ്ഥലം, ശ്രീപെരുമ്പത്തൂർ. 1991 മെയ് 21-ന് ശ്രീമാൻ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലം. നെഞ്ചുത്തി ബന്ധുവാ തമിഴ ഉയിര് കൊടുക്കവാ തമിഴ എന്നുയിർ നീ താനടാ തമിഴ. മഹാത്മൻ ഇന്ന് കാണുന്ന പേരറിവാളന്റെ ജനനം അന്നായിരുന്നു, മരണവും. ഞാൻ എൻ്റെ ഹൃദയഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, പേരറിവാളൻ ബോൺ ആൻഡ് ഡെത്ത് 1991. മഹാനായ അങ്ങയുടെ പേരിനോടൊപ്പം ചേർത്ത് പറഞ്ഞ് അല്പനായ എന്റെ പേരും നാടറിഞ്ഞു, പേരറിവാളൻ. രാജീവ് ഗാന്ധി അസാസിനേഷനിലെ 18ാം പ്രതി. നിന്ദ്യമായിട്ടാണെങ്കിലും പേരെടുത്തൊരു തമിഴനാണ് ഈ നിൽക്കുന്നത്. അങ്ങയുടെ വിലപ്പെട്ട ജീവന് മുന്നിൽ പാഴായിപ്പോയ ജീവൻ എന്തു പ്രസക്തി! ഒരുപക്ഷേ ഈ രാജ്യത്തിന് ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളായിരിക്കണം അങ്ങയുടെ മരണത്തിലൂടെ അന്ന് ഇവിടെ പൊലിഞ്ഞു പോയത്. ഞാൻ വേദനിക്കുന്നു മഹാത്മൻ, ഭാരതത്തിന് അങ്ങയെ നഷ്ടമായതിൽ ഞാൻ ആത്മാർത്ഥമായി വേദനിക്കുന്നു. എന്റെ ശിക്ഷയുടെ അടുത്ത ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിന് ഇനി പ്രസക്തിയില്ല. എങ്കിലും രാജീവ് ഗാന്ധി വധക്കേസിൽ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതി എന്ന നിലയ്ക്ക് ചില സംശയങ്ങൾ ഞാൻ അങ്ങയുടെ പ്രജ്ഞയോട് പങ്കുവയ്ക്കുകയാണ്. ഉത്തരം ആവശ്യപ്പെടാത്ത ചില ചോദ്യങ്ങൾ. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഈ നാട്ടിൽ ചില നിരപരാധികളെങ്കിലും ശിക്ഷിക്കപ്പെടാറുണ്ടോ? ന്യായ അന്യായങ്ങളുടെ ആലഭാരങ്ങളോടെ ഭരണകൂടം നടത്തുന്ന ആധികാരികമായ കൊലപാതകമാണോ വധശിക്ഷ? ഹൃദയത്തിൽ അടയിരിക്കുന്ന സത്യങ്ങൾക്ക് എന്ത് തെളിവും സാക്ഷിയും മൊഴിയുമാണ് ഒരുവന് സമർപ്പിക്കാൻ കഴിയുക? പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടും ചിലരെ ഇങ്ങനെ മഴയത്ത് കിടത്തുന്നത് ശരിയാണോ? പെരുമഴ കൊള്ളാൻ മാത്രം ഇങ്ങനെ കാറ്റു കൊണ്ടുപോകാതെ ഒലിച്ചു പോകാതെ ചെളിമണ്ണിൽ പൂണ്ട് മഴ കൊള്ളാൻ മാത്രം ഇങ്ങനെ. ഇന്ത്യയുടെ നഷ്ടയൗവനമാണ് രാജീവ് ഗാന്ധി. നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള സാധാരണക്കാരൻ്റെ ഉൾഭയമാണ് പേരറിവാളൻ. വലിയ കാര്യങ്ങളിലെ സങ്കീർണതകൾ കാലങ്ങളോളം നീളും. അപ്പോഴും നഷ്ടജീവിതത്തിൽ നിന്നും സാധാരണക്കാരൻ്റെ ഓർമ്മകൾ സ്വപ്നങ്ങളിലേക്ക് സൈക്കിൾ ചവിട്ടും. ചുറ്റി ആട്ടമാടലാം തഞ്ചാവൂര് ചന്തം നീളെ സുത്തി പാക്കലാം. നല്ലാവൂര് ചെല്ലെ ചുറ്റി ആട്ടമാടലാം. താളം പോട്ട നേരം തിരുക്കോത്തമാടലാം. മോഹം വന്ന നേരം മൊത്തം പോടലാം. താളം പോട്ട നേരം തിരുക്കോത്തമാടലാം. മോഹം വന്ന നേരം മൊത്തം പോടലാം. തഞ്ചാവൂർ ചന്തനിലെ സുത്തി പാർക്കലാം. നല്ലാവൂര് ചെല്ലെ ചുറ്റി ആട്ടമാടലാം. തഞ്ചാവൂര് ചന്തം നീളെ സുത്തി പാർക്കലാം. നല്ലാവൂര് ചെല്ലെ ചുറ്റി ആട്ടമാടലാം. താളം പോട്ട നേരം തിരുക്കോത്തമാടലാം. മോഹം വന്ന നേരം മൊത്തം പോടലാം. താളം പോട്ട നേരം തിരുക്കോത്തമാടലാം. മോഹം വന്ന നേരം മൊത്തം പോടലാം. തഞ്ചാവൂര് ചന്തം നീളെ സുത്തി പാർക്കലാം. നല്ലാവൂര് ചെല്ലെ ചുറ്റി ആട്ടമാടലാം.